അസലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ ഈദിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 3-ാം തീയതി പോയിട്ടോ, തിങ്കളാഴ്ച തന്നെ പോയി ഡ്രസ്സ് എടുത്ത് പോന്നു. പിന്നൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വരുന്നു നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് പോന്നിട്ട്, വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ് കേട്ടോ. വീഡിയോ അത്ര ലെങ്തി ഒന്നുമല്ല, നമ്മൾ പെട്ടെന്ന് പോയി പോകുന്നൊരു വീഡിയോ ആണ്. അധികം സമയം നിൽക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഇഷ്യൂമോളും ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നു കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ പെന്തൽമണ്ണ ബൈപ്പാസിൽ ചെറിയൊരു ബ്ലോക്കിൽ പെട്ടുട്ടോ. ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ബ്ലോക്കിൽ നിന്നു കേട്ടോ, ബൈപ്പാസിലൂടെ നമ്മൾ പോയത്. അപ്പോൾ അവിടെ അങ്ങനെ ആ ബ്ലോക്കിൽ നിന്നിട്ട് പിന്നെ നമ്മളങ്ങനെ അവിടെ മണ്ണാർക്കാട് റോഡിലേക്ക് അങ്ങനെ തിരിഞ്ഞു കേട്ടോ, അവിടുന്ന് ബ്ലോക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ബൈപ്പാസ് കൊണ്ട് വരാൻ കാരണം ഇവിടെ തിരക്കില്ലാത്ത കടകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോരാന്ന് വിചാരിച്ചിട്ടോ, അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ എടുത്ത് പോരാ വിചാരിച്ചു. പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ തിരക്ക് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയില്ല, അങ്ങനെ നേരെ നമ്മളെ മണ്ണാർക്കാട് റോഡിലുള്ള ലേഡീസ് പ്ലാനറ്റ് പറഞ്ഞ കട ഉണ്ടല്ലോ, അവിടെ ആകുമ്പോൾ ലാബ് എന്താ വെച്ചെങ്കിൽ കിഡ്സ് വെയർ ഉണ്ടല്ലോ, സോളി കിഡ് പറഞ്ഞാൽ, അതും അതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഐഷ്മോൾക്ക് എടുക്കാൻ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, അവിടെ ഒരുപാട് നല്ല ഡ്രസ്സ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട്. നമ്മൾ ഏതൊരു പെരുന്നാക്ക് ഇവിടെ എടുത്തിട്ടുണ്ടോ, ഇത് വന്ന് ഈ സ്ഥലത്തൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ പോയ ആ സ്ഥലത്തൊക്കെ നല്ല, അവിടെ നമ്മുടെ സെപ്പറേറ്റ് ടോപ്പിൻ്റെ ഒക്കെ സെക്ഷൻ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അതൊക്കെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ആദ്യമായിട്ട് വന്നു കേട്ടോ ഇങ്ങോട്ട്. അന്ന് ഇപ്പോൾ അത് 2-3 കൊല്ലം മുമ്പുള്ള പെരുന്നാക്കാൻ നമ്മൾ ഇവിടെ നിർത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി അവിടെ നിർത്തി റെഡ്മെയ്ഡിൻ്റെ സെക്ഷനൊക്കെ ഫസ്റ്റ് പോയി. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമായില്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഇടും, റെഡ്മെയ്ഡ് സെക്ഷൻ ഇവിടെയാണ്, ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമ്മൾക്ക് അത് ഇഷ്ടമാവാത്തതുകൊണ്ട് നമ്മൾ മേലെയാണ് സെപ്പറേറ്റ് ടോപ്പുകളൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. മോളിക്ക് വന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ വന്നിട്ട് കേട്ടോ, കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ആലും അങ്ങനെ തൊടാനും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം ഒന്നും സെലക്ഷൻ നടത്തിയിട്ടില്ല, 2-3 എണ്ണമൊക്കെ നോക്കിയിട്ട് പിന്നെ ഏതാ ഇഷ്ടമായിച്ചെങ്കിൽ അങ്ങനെ എടുത്ത് പോരുകയാണ് ചെയ്തത്. സാധാരണ ഞങ്ങൾ കുറേ നേരം തിരഞ്ഞ് വലിച്ചിട്ട് നോക്കിയിട്ടൊക്കെ കേട്ടോ എടുത്ത് പോരുള്ളൂ. ഇത് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് പേടിയുണ്ട്, പെട്ടെന്ന് തന്നെ ഈ ഒരു ഡ്രസ്സ് എടുത്ത് പോകുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന്. പിന്നെ ഐഷുവിന് എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത കിഡ്സ് വെയർ കയറിയിട്ടോ, അത് സോളി കിഡ് എന്നാട്ടോ കടൻ്റെ പേര്. അപ്പോൾ ഇവിടെ താഴത്തെ സെക്ഷനിൽ കുഞ്ഞിയെ കുട്ടികളുടെ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ മുകളിലാണ് ഐഷുവിൻ്റെയൊക്കെ പ്രായമുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് ഇവിടെ നോക്കുമ്പോൾ കുറേ സെപ്പറേറ്റ് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഷുവിനാണെങ്കിൽ ഇവിടെ നല്ല ഫ്രോക്ക് കളക്ഷൻ ഉള്ളൊരു കട കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഐഷുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ ഈ കടയിൽ നിന്നാണ് എടുത്തത് ഫ്രോക്ക്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഫ്രോക്ക് എടുത്തതെന്നൊക്കെ, നമ്മൾ ഈ കടയിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഓള് ഫ്രോക്ക് സെക്ഷൻ കണ്ട പിന്നെ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രോക്ക് ഇട്ടുകൊടുക്കും, പിന്നെ അധികം ഫ്രോക്ക് ഇടൊന്നുമില്ല അങ്ങനെ കാണുമ്പോൾ പറയാനല്ലാതെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രോക്ക് ഇട്ടുകൊടുക്കണ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഓൾക്കൊരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സ് എടുത്ത് പോന്നിട്ട് നമ്മൾ ഓളിങ്ങനെ ഫ്രോക്കിന് വാശി പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അധികം അവിടെ നിൽക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കിട്ടിയൊരു ഡ്രസ്സ് എടുത്തിട്ട് വേഗം പോന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വണ്ടീൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടി കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു കേട്ടോ. ഇത് നമ്മൾ പൊന്നാവർഷി പുതിയ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, അലിഫ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളിതൊക്കെ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ കാണാമെന്നല്ലാതെ. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിട്ടോ, ഐഷ്മോളോട് പോരണ്ടെന്നിട്ട് അവൾ കേട്ടില്ല കേട്ടോ. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഇതിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയ സെറ്റപ്പ് തോന്നില്ല. പക്ഷേ ഉള്ളിൽ നല്ല സൗകര്യമാണ് കേട്ടോ, നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ആൾക്കാരൊന്നും അധികം ഇവിടെ ഇല്ല, ഉണ്ടാകുന്നില്ല ഈ സമയത്ത്. എനിക്ക് തോന്നുന്നത് ഈ ഉച്ച സമയം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് പോകുന്നു അവിടുന്ന്. ഇത് ഐഷുവിന് ഇപ്പോൾ ഇന്ന് കിട്ടിയതാണ് കേട്ടോ, ഇതോള് വാശി പിടിച്ചിട്ടൊന്നുമില്ല, ഇപ്പം അങ്ങനെ വാങ്ങിക്കൊടുത്തേക്കാണ്. ഒരു ലോറിയാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, ഇനി നേരെ വീട്ടിൽ കേട്ടോ, ഇനി എവിടെ നിൽക്കണമെന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ട് പോരുന്നു കേട്ടോ. ഞങ്ങളൊരു 11:30-12 മണി ആവാൻ നേരത്താണ് പെരിന്തൽമണ്ണ എത്തിയത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തിന് 2 മണി ആവണ്ടേക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത്ര പെട്ടെന്ന് ഞങ്ങൾ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ ഐഷുവിൻ്റെ ഡ്രസ്സ് കേട്ടോ, അവിടുത്തെ ഇല്ലാത്തൊരു മോഡൽ ഡ്രസ്സാണ്. പാൻറ്റും ഒരു സെപ്പറേറ്റ് ടോപ്പും അങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഇല്ലാത്തതാണ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ വന്നപ്പോൾ അങ്ങനെ വലിയൊരു ഇഷ്ടമായിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക്, പക്ഷേ എന്നാലും ഇപ്പോൾ മാറ്റാനൊന്നും ഒന്നിനും നിൽക്കണമെന്നില്ല, ഇത് തന്നെ ഇട്ടിട്ട് അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അത് എടുത്തു. ഇപ്പോൾ ഇത് പിന്നെ നമ്മൾ ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് എടുത്ത ഈ ഡ്രസ്സ് കേട്ടോ. ഇത് ടോപ്പാണ്, ഇതിന് പാൻറ്റും അതേപോലെ ഷോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് അറിയിക്കട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ. ഡ്രസ്സിൻ്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.
നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.